എല്ലാവർക്കും നമസ്കാരം. ഞാൻ സവിനു, സവിനുസ് മാത്സ് പ്ലസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മാത്സ് ഷോർട്ട് കട്ടാണ്. രണ്ട് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് എങ്ങനെ വേരിയബിൾസിൻ്റെ വാല്യൂ കാണാം, അതിനുള്ള ഒരു ഷോർട്ട് കട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഈ ക്ലാസ്സിൽ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ടുള്ള, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വളരെ ചെറിയൊരു ഷോർട്ട് കട്ടാണ് പറയുന്നത്. വളരെ നിസ്സാരമാണ്, പക്ഷേ കുട്ടികൾക്കും മത്സരാർത്ഥികൾക്കും എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന വളരെ നിസ്സാരമായിട്ടുള്ളൊരു ഷോർട്ട് കട്ട്. ആ ഷോർട്ട് കട്ട് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് 54-45, 81-18, 51-15, 37-73, 71-17, 63-36. ഇത് സബ്ട്രാക്ട് ചെയ്യാനുള്ളതാണല്ലോ, കുറയ്ക്കാനുള്ളതാണ്. ഇവിടെ വ്യത്യാസം, ഇവിടെ ഈ സംഖ്യകൾക്കൊക്കെ തമ്മിലൊരു ഓരോ പ്രത്യേകത ഉണ്ട്. എന്താ, ഇവിടെ 54, ഇവിടെ ആ അക്കങ്ങൾ നേരെ തിരിച്ചെഴുതിയാണ് 45. ഇവിടെ 51, ഈ അക്കങ്ങൾ നേരെ തിരിച്ചെഴുതി 18. 51 5-1 നേരെ ക്രമം മാറ്റി എഴുതി 1-5 ആക്കി. ഇവിടെയും ഈ സംഖ്യകൾ 3-7 തിരിച്ചെഴുതിയതാണ് ഇത്. ഇത് 1-7-1 തിരിച്ചെഴുതിയതാണ് ഇത്. അങ്ങനെ ഇതും. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകൾ മൈനസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു വളരെ നിസ്സാരമായിട്ടുള്ള ട്രിക്ക് ഓർത്തിരുന്നാൽ മതി. ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസത്തിനെ 9 കൊണ്ട് ഗുണിച്ചാൽ മതി. എന്താ പറഞ്ഞത്, ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസത്തിനെ എന്തുകൊണ്ട് ഗുണിക്കുക, 9 കൊണ്ട് ഗുണിക്കുക. ഇപ്പോൾ 5-4 തമ്മിലുള്ള വ്യത്യാസം എത്രയാ, 1. ഈ ഇവിടെ നിന്ന് വ്യത്യാസം 1 തന്നെ ആയിരിക്കും. വ്യത്യാസം എങ്ങനെയാണ് കാണാം, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അപ്പോൾ ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കുക, ഈ രണ്ട് അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നോക്കുക, ആ വ്യത്യാസത്തിന് 9 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നോക്ക്, ഇവിടെ 54-45, ഇവിടെ വ്യത്യാസം എത്രയാ, 1. 4-5 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 1. ആ 1-9 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുക, 9. ഇവിടെ വ്യത്യാസം 81-18, ഇവിടെ ഈ രണ്ട് അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 8-3 തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ 1-8 തമ്മിലുള്ള വ്യത്യാസം 7. ആ 7-നെ 9 കൊണ്ട് ഗുണിക്കുക, 7-9 എത്രയാണ്, 63. ഇനി ഇവിടെ 5-1, 1-5, ഈ 5-1 തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ 1-5 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 4. അപ്പോൾ ഇത് മൈനസ് ചെയ്താൽ എത്ര കിട്ടുക, 4-9 കൊണ്ട് ഗുണിക്കുക. ഇപ്പോൾ 4-9, 36. ഇവിടെ വ്യത്യാസം എത്രയാണ്, 3-7 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 4. അപ്പോൾ 4-9 കൊണ്ട് ഗുണിക്കുക, അത് മൈനസ് ചെയ്താൽ എത്ര കിട്ടുക, 4-9, 36. ഇവിടെ നമുക്ക് 71-17 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 7-1, 1-7, ഈ രണ്ടക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 6. അപ്പോൾ ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 9-6 കൊണ്ട് ഗുണിച്ചാൽ മതി, 6-9, 54. ഇവിടെ 3-6 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 3. ആ 3-9 കൊണ്ട് ഗുണിക്കുക, 3-9 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടുക, 77. പക്ഷേ ഈ 37-73 കുറയ്ക്കുകയെന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുകയാണ്. 37 ചെറുതാണ്, 73 വലുതാണ്. ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുമ്പോൾ എന്താ കിട്ടുക, നമുക്ക് നെഗറ്റീവാണ്. അപ്പോൾ ഇത് -36 കിട്ടുക. ഇവിടെയൊക്കെ ബാക്കിയുള്ളതിലൊക്കെ നമ്മൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കായിരിക്കും. അപ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും, പക്ഷേ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ -36 കിട്ടുക. അപ്പോൾ ഈ രൂപത്തിലുള്ള സംഖ്യകൾ മൈനസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണുക, ആ വ്യത്യാസത്തിന് 9 കൊണ്ട് ഗുണിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ സബ്ട്രാക്ഷൻ ഉപയോഗിക്കുന്ന വേറൊരു സിമ്പിൾ ടെക്നിക്ക്. ഇപ്പോൾ നോക്കുക, 112 നിന്നും 65 മൈനസ് ചെയ്യണം. ഇവിടെയൊക്കെ നമ്മൾ ബേസ് സംഖ്യകൾ കണ്ടുപിടിക്കണം. ബേസ് ആയിട്ട് നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മൈനസ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളാണ്. ബേസായിട്ട് നമുക്ക് ഏതൊക്കെ എടുക്കാം, 10, 20, 30, 40, 50, 60, 70, 80, അങ്ങനെ ഈ 10 ഗുണിതങ്ങൾ നമ്മൾ ബേസായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് 112 നിന്നും 65 കുറയ്ക്കണം. അപ്പോൾ ഈ 65 നമ്മൾ 70 ഒന്നിൽ 60 മതി, അല്ലെങ്കിൽ 70 മതി. ഇവിടെ ഇത് ഇതിനെ 70 എത്ര കൂട്ടണം, 5. ഇവിടെ 5 കൂട്ടുമ്പോൾ ഇവിടെയും കൂട്ടുക. അപ്പോൾ ആദ്യം ഇവിടെ നോക്കേണ്ടത് നമ്മൾ 65 നമ്മൾ എന്താക്കി, 70. അപ്പോൾ ഇവിടെ 5, ഇവിടെ നമ്മൾ 5 കൂട്ടി, അപ്പോൾ ഇവിടെയും 5 കൂട്ടുക. 112 എന്നോട് 5 കൂട്ടിയാൽ എത്ര കിട്ടുക, 112, 5, 117. അതിൽ നിന്നും 65 5 കൂട്ടി നമ്മൾ 70 മൈനസ് ചെയ്തു. അപ്പോൾ 70 മൈനസ് ചെയ്യുമ്പം വളരെ എളുപ്പമാണ് നമുക്ക്. 117 ഇതൊക്കെ നമുക്ക് മനസ്സിൽ ചെയ്യാവുന്നേ ഉള്ളൂ. 117 70 എങ്ങനെയാ കുറയ്ക്കാം, 70 30 കൂട്ടിയാൽ എത്രയായി, 100. പിന്നെ ഒരു 17 കൂടെ കൂട്ടിപ്പോരെ, അപ്പോൾ 30 17 എത്രയാണ്, 47. മനസ്സിൽ ചെയ്യാവുന്നതേ ഉള്ളത്. അപ്പോൾ 93 38 കുറയ്ക്കണം. ഈ 38 നമ്മൾ എന്താക്കും, അടുത്ത ബേസ് സംഖ്യയാകും. 38 അടുത്ത ബേസ് സംഖ്യ എന്ന് പറഞ്ഞാൽ 40. അപ്പോൾ അത് 38 40 ആക്കണമെങ്കിൽ എത്ര കൂട്ടണം, 2. അപ്പോൾ ഇവിടെയും 2. അപ്പോൾ 93 2 കൂട്ടിയാൽ
95 ഇവിടെ രണ്ട് കൂട്ടുമ്പോൾ 40 ആയി അല്ലേ അപ്പോൾ നോക്കുക മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഒന്ന് ബോറോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ കടം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നേരിട്ട് മൈനസ് ചെയ്യാൻ പറ്റും 5 94 കുറച്ചാൽ 5 അപ്പോൾ നമുക്ക് 162 ൽ നിന്ന് 76 മൈനസ് ചെയ്യണം 162 ൽ നിന്ന് 76 മൈനസ് ചെയ്യണമെങ്കിൽ 76 നെ നമ്മൾ എന്താക്കുന്നു 80 ആക്കുന്നു 76 നെ 80 ആക്കണമെങ്കിൽ ഇവിടെ എത്ര കൂട്ടണം 4 കൂട്ടണം ഇവിടെ 4 കൂട്ടാണെങ്കിൽ ഇവിടെയും എന്ത് ചെയ്യുക 4 കൂട്ടുക അപ്പോൾ 162 നോട് 4 കൂട്ടുമ്പോൾ എത്ര കിട്ടുക 166 അതിൽ നിന്നും 76 4 എത്രയാണ് 80 അപ്പോൾ നമുക്ക് 80 മൈനസ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ് 6 ൽ നിന്ന് 0 മൈനസ് ചെയ്താൽ 6 16 ൽ 8 കുറച്ചാൽ 8 അല്ലെങ്കിൽ 166 നിന്ന് 80 കുറയ്ക്കണമെങ്കിൽ 80നോട് 20 കൂട്ടിയാൽ 100 ആയി 100നോട് 66 കൂട്ടിയാൽ 166 ആയില്ലേ ആ 80നോട് 20 കൂട്ടിയാൽ 100 ആയി അപ്പോൾ 20 കൂട്ടി പിന്നെ 66 കൂടെ കൂട്ടിയാൽ 166 ആവുള്ളൂ അപ്പോൾ 20ഉം 66ഉം ഇത്രയാണ് 86 ഇത് ഈ കാൽക്കുലേഷനൊക്കെ നമുക്ക് ഞാൻ പിന്നെ ബോർഡിൽ ഇങ്ങനെ എഴുതി ചെയ്തു എന്നേ ഉള്ളൂ ഇങ്ങനെ നമ്മൾ ബോർഡിൽ എഴുതേണ്ട ആവശ്യമില്ല മനസ്സിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 137 നിന്ന് 49 കുറയ്ക്കണം ഈ 49 നമ്മൾ എന്താക്കി 50 ആക്കി 50 ആക്കണമെങ്കിൽ ഇവിടെ ഒന്ന് കൂട്ടി അപ്പോൾ ഇവിടെയും ഒന്ന് കൂട്ടണം അപ്പോൾ 138 ആയി അപ്പോൾ 138 നിന്നും 50 കുറച്ചാൽ മതി 138 നിന്നും 50 എങ്ങനെയാണ് കുറയ്ക്കുക 50നോട് 50 കൂട്ടിയാൽ 100 ആയി പിന്നെ ഒരു 38 കൂടെ ഉണ്ട് അപ്പോൾ 50 38 എത്രയാണ് 88 അപ്പോൾ നമ്മൾ ഒന്ന് വീതം കൂട്ടി അപ്പോൾ 138 ആയി മൈനസ് 49നോട് ഒന്ന് കൂട്ടി 50 ആയി അപ്പോൾ എത്രയായി 88 ആയി ഈ കാൽക്കുലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിൽ ചെയ്യാവുന്നതേ ഉള്ളൂ 151 മൈനസ് 42 ഇവിടെ 42 ആണ് 42നോട് തൊട്ടടുത്ത ബേസ് ഏതാണ് ബേസ് എന്ന് പറഞ്ഞാൽ 10ൻ്റെ ഗുണിതങ്ങൾ 10 20 30 40 50 60 അങ്ങനെയുള്ളത് അപ്പോൾ 42നോട് തൊട്ടടുത്ത ബേസ് ഏതാണ് 40 ആണ് ഇതിനെ 40 ആക്കണമെങ്കിൽ നമ്മൾ 2 മൈനസ് ചെയ്യല്ലേ ചെയ്ത് അപ്പോൾ ഇവിടുന്ന് 2 മൈനസ് ചെയ്യാം 151 2 മൈനസ് ചെയ്താൽ എത്ര കിട്ടുക 149 ആണ് കിട്ടുക അപ്പോൾ 149 നിന്ന് 40 എങ്ങനെയാണ് മൈനസ് ചെയ്യുക 40നോട് എത്ര കൂട്ടിയാൽ 100 കിട്ടി 60 കൂട്ടിയാൽ 100 കിട്ടി 60ഉം പിന്നൊരു 49ഓടെ കൂട്ടണം അല്ലേ 60ഉം 49ഓട് കൂട്ടുമ്പോൾ 40ഉം 100 ആയി അപ്പോൾ 109 ആയി അപ്പോൾ നമുക്ക് ഇവിടെ മൈനസ് ചെയ്താൽ ഇത് 9 ആയി 14 നിന്ന് 4 കുറച്ചാൽ 10 അപ്പോൾ 109 ആണ് കിട്ടുക അപ്പോൾ സബ്ട്രാക്ഷന് വേണ്ടിയിട്ടുള്ള രണ്ട് വളരെ നിസ്സാരവും പക്ഷേ എല്ലാവർക്കും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കൊക്കെ വളരെ കൂടുതൽ സമയം ലാഭിക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് നമ്മൾ പറഞ്ഞത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വേറൊരു ടെക്നിക്കുമായിട്ട് കാണാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ ബൈ